പ്രാർത്ഥിക്കുന്നത് നല്ലതാണോ എന്നാണ് വീഡിയോ ചെയ്യുന്നത് ഞാനിന്ന്. അപ്പൊ നിങ്ങൾ രണ്ട് അഭിപ്രായം കേട്ടിട്ടുണ്ടാവും. കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് എന്നുള്ളത് ചില പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നല്ലതല്ല എന്ന് ചില പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ഇതിൽ ഏതാണ് ശരിയെന്ന് നമുക്ക് ഇന്ന് നോക്കാം. കരയുക എന്നുള്ളത് നമുക്ക് നമ്മളുടെ സപ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ്, നമ്മൾ അടക്കി വച്ചിട്ടുള്ള വികാരങ്ങൾ പുറന്തള്ളാനായിട്ട് സഹായിക്കുന്നതാണ്. അടക്കി വയ്ക്കുന്ന വികാരങ്ങളാണ് നമ്മളുടെ ചക്രകൾ ബ്ലോക്ക് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ കരയുന്നത് നല്ലതാണ്, വികാരങ്ങൾ പ്രകടിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട്, റിലീസ് ചെയ്ത് കളയാനായിട്ട്. ഇല്ല, നമ്മൾ കരയാതെ അടക്കി വയ്ക്കുകയാണെങ്കിൽ ചക്രകൾ ബ്ലോക്ക് ആവാനായിട്ട്, അതായത് സബ് കോൺഷ്യസില് ഉപബോധ മനസ്സിൽ ഇതെല്ലാം അടിഞ്ഞു കൂടാനായിട്ട്, വികാരങ്ങൾ അടിഞ്ഞു കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ വികാരങ്ങൾ അടിഞ്ഞു കൂടുമ്പോൾ അത് ചക്രകളെ ബ്ലോക്ക് ആകുകയും ചെയ്യുന്നതാണ്. എന്നാൽ കരഞ്ഞ് പ്രാർത്ഥിക്കാമോ എന്നുള്ളത് ഞാൻ പറയാം. പ്രാർത്ഥന എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതാണ്. നമ്മൾ നമ്മളുടെ ആഗ്രഹം ഗോഡ് അല്ലെങ്കിൽ ഡിവൈൻ എനർജി എന്ന് പറയാം, ആ ഒരു എനർജിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്, യൂണിവേഴ്സിന്റെ അടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്, എനിക്ക് ഇത് വേണം എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആശയവിനിമയം നടത്തുകയാണ് യൂണിവേഴ്സിന്റെ അടുത്ത്. ഞാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്, അതെനിക്ക് വേണം എന്ന് പറയുന്ന ഒരു മാനിഫെസ്റ്റേഷൻ പ്രോസസ്സാണ് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് ഏതൊരു മതമായിക്കോട്ടെ, ഏതൊരു വിളക്ക് കത്തിച്ചിട്ടായിക്കോട്ടെ, നിങ്ങൾ സൈലൻസിലിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നതായിക്കോട്ടെ, നിങ്ങൾ ആ ഒരു പ്രാർത്ഥന ചെയ്യാൻ നേരത്ത് ഇന്നത് വേണമെന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കരഞ്ഞുകൊണ്ട് നെഗറ്റീവായി ചിന്തിക്കാൻ നേരത്ത് എന്താണ് മാനിഫെസ്റ്റ് ആകുന്നത്? അവിടെ നമ്മൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എനിക്കിതില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കരഞ്ഞുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എനിക്ക് ഇല്ല എന്നുള്ള വൈബ്രേഷനാണ്. അപ്പോൾ തിരിച്ച് എന്താണ് വൈബ്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ തിരിച്ച് എന്താണ് ബൗൺസ് ബാക്ക് ചെയ്യാൻ പോകുന്നത്, നമുക്ക് തിരിച്ച് എന്താണ് യൂണിവേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനായിട്ട് പോകുന്നത്? ആ ഒരു നെഗറ്റീവ് തിങ്കിങ് ആണ് കിട്ടാൻ പോകുന്നത്. നമ്മൾ എന്താണ് നെഗറ്റീവായിട്ട് ചിന്തിച്ചത്, ആ ഒരു കാര്യം വീണ്ടും നമ്മളിലേക്ക് വന്നു ചേരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ നേരത്തെ അവിടെ ദൈവമല്ല ഡെമണാണ് വരുന്നത് എന്ന് പറയുന്നത്. നെഗറ്റീവ് ആയിട്ട് നമ്മൾ കരഞ്ഞുകൊണ്ട് വിളക്കെല്ലാം കത്തിച്ച് പ്രാർത്ഥിച്ച് കരയാൻ നേരത്ത്, തുടർച്ചയായിട്ട് നമ്മളിത് ചെയ്യാൻ നേരത്ത് നമ്മൾ ആ ഒരു നെഗറ്റീവായിട്ടുള്ള എനർജീനെ ആണ് നമ്മൾ അവിടെ കൊണ്ട് സ്ഥാപിക്കുന്നത്. അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ സന്തോഷത്തോടെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എന്നുള്ളത് സന്തോഷകരമായിട്ട് നമ്മളുടെ ആവശ്യങ്ങൾ പ്രപഞ്ചത്തോട് ആശയവിനിമയം ചെയ്യാനായിട്ടുള്ള ഒരു സന്ദർഭമായി മാറട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ലവ് ആൻഡ് ലൈറ്റ്.